ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. നമുക്കറിയാം 2014 2019 ബി ജെ പി അധികാരത്തിലെത്തുന്നത് അല്ലെങ്കിൽ NDA സർക്കാർ അധികാരത്തിലെത്തുന്നത് മോദി തരംഗം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ 2014 2024 ഏറ്റവും വലിയൊരു മോദി തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകരും BJP നേതാക്കളും ഒക്കെ പരസ്യമായി പറഞ്ഞിരുന്നത്. 2024 വലിയ രീതിയിൽ മോദി തരംഗം ഉണ്ടാകുമെന്നും 400 എന്നുള്ള മാന്ത്രിക സംഖ്യ NDA കടക്കുമെന്നുള്ളതായിരുന്നു BJP നേതാക്കളുടെ അവകാശവാദങ്ങൾ. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ 300 മറികടക്കാൻ തന്നെ NDA സഖ്യം വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ്. നേരത്തെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJP ഇപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് NDA സഖ്യകക്ഷികളുടെ ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് അടുത്ത തവണയും ഭരണം നിലനിർത്താൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ BJPക്ക് വന്നിരിക്കുകയാണ്. അതായത് NDA സഖ്യത്തിലെ വലിയേട്ടനായിരുന്ന BJPയാണ് ഇപ്പോൾ കൊച്ചേട്ടനായി മാറിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ വിജയം തന്നെയാണ്. അദ്ദേഹം ഇപ്രാവശ്യവും വാരണാസിയിൽ നിന്ന് വിജയിച്ചു. 2014 2019 ഒക്കെ അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം അത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കേവലം 1.5 ലക്ഷം മാത്രമാണ് നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ ഭൂരിപക്ഷം ലഭിച്ചത്. 2014 3.25 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2019 4.25 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്താണ് നരേന്ദ്രമോദി ഇപ്രാവശ്യം 1.5 ലക്ഷം എന്നുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് വാരണാസി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഒരു യോഗി ഫാക്ടർ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതിനു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ടർ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന BJPക്ക് എന്തുകൊണ്ടും അനുകൂലമാകുന്ന ഒരു മണ്ഡലം തന്നെയാണ് വാരണാസി എന്ന് പറയുന്നത്. എന്നാൽ ആ വാരണാസിയിൽ നരേന്ദ്രമോദി ആദ്യ 2 മണിക്കൂറിൽ, അതായത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ആദ്യ 2 മണിക്കൂറിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഗുജറാത്തിലൊക്കെ നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത്, നേരത്തെ ഇതേ വാരണാസിയിൽ മത്സരിക്കുന്ന സമയത്ത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദി പിന്നോട്ട് പോയിരുന്നില്ല. ആ നരേന്ദ്രമോദിയാണ് ഇപ്രാവശ്യം ആദ്യത്തെ 2 മണിക്കൂറിൽ പിന്നിലേക്ക് പോയത് എന്നുള്ളത് BJPയെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടി തന്നെയാണ്. BJP ഇപ്പോൾ അവരുടെ ആഘോഷങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള പ്രധാന ഘടകം പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ പോലുള്ള BJPയുടെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ BJPയുടെ മുഖത്തിന് തന്നെ വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJP വലിയ ആഘോഷങ്ങളിലേക്ക് ഇപ്പോൾ ഒറ്റക്കക്ഷിയായിട്ട് പോലും നിലവിലെ അവസ്ഥ അനുസരിച്ച് NDAക്ക് കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ മാർജിൻ ഉണ്ടായിട്ടും BJP ആഘോഷങ്ങളിലേക്ക് പോകാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് PCCയുടെ അധ്യക്ഷനായ അജയ് റായുടെ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം ഒരു സംസ്ഥാന നേതാവാണ്. മോദിയെ താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ ദേശീയ നേതാവാണ് BJPക്കാർ പറയുന്നത്. ലോക നേതാവാണ് മോദി എന്നാണ്. BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ മുഖമായിരുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയോട് മത്സരിച്ചത് ഉത്തർപ്രദേശിലെ, അതായത് കോൺഗ്രസിന് വലിയ സ്വാധീനമില്ലാത്ത ഉത്തർപ്രദേശിലെ PCC അധ്യക്ഷനാണ്. ആ PCC അധ്യക്ഷനാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് BJPക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.